സ്വദേശിനിയായ ബാർ ഡാൻസറെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്ക് വീണ്ടും തിരിച്ചടി. ദുബായിലേക്ക് പോകാനുള്ള ബിനോയ് കോടിയേരിയുടെ അപേക്ഷ മുംബൈ അന്തേരി കോടതി തള്ളി. ബീഹാർ സ്വദേശിനിയുടെ പീഡന പരാതിയുള്ളതിനാൽ ഓഷിവാര പോലീസ് എതിർപ്പുയർത്തിയതിനാലാണ് അന്തേരി കോടതി അപേക്ഷ തള്ളിയത്. അന്തേരിയിലെ BK ലീഗൽ എന്ന നിയമസ്ഥാപനം വഴി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 16 യാത്രാ അനുമതിക്കായി ബിനോയ് കോടിയേരി അപേക്ഷിച്ചത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 10 വരെയാണ് യാത്രാനുമതി ആവശ്യപ്പെട്ടത്. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ബിനോയ്ക്കെതിരെ പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് യാത്രാനുമതിക്ക് വേണ്ടി ബിനോയ് കോടതിയിൽ പ്രത്യേക അപേക്ഷ സമർപ്പിച്ചത്. തുടർന്ന് അന്തേരി കോടതി മഹാരാഷ്ട്ര പോലീസിന്റെ പ്രതികരണം തേടിയിരുന്നു. ബിനോയ് കോടിയേരി പ്രതിയാണെന്നും നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതാണെന്നും മഹാരാഷ്ട്ര പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. പരാതിക്കാരിയുടെ മകന്റെ പിതൃത്വം പരിശോധിക്കാൻ ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ജൂലൈ 29 ബിനോയ് കോടിയേരി DNA പരിശോധനയ്ക്ക് വിധേയനായത്. പറ്റേണിറ്റി ടെസ്റ്റാണ് ബിനോയ് നടത്തിയത്. പരിശോധന കഴിഞ്ഞ് 2 മാസമായെങ്കിലും ഫലം ഇനിയും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. സാധാരണയായി 14 ദിവസമാണ് DNA പരിശോധനാ ഫലം പുറത്തുവരാൻ എടുക്കുന്ന സമയം. ഒക്ടോബർ 15 കേസ് മുംബൈ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. ലൈംഗിക പീഡന കേസ് പുറത്തു വന്നതിനെ തുടർന്ന് ബിനോയ് കോടിയേരി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് നിർത്തിയ കാര്യം തത്വമയി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബിനോയിയുടെ മാതാവ് വിനോദിനി ബാലകൃഷ്ണനും സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ ഒഴിവാക്കിയിട്ടുണ്ട്. ബിനോയ് പെണ്ണുകേസിൽപ്പെട്ടതിനു ശേഷം അനുജൻ ബിനീഷ് കോടിയേരിക്കും പിതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണനും സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ പറ്റാനാകാത്ത സ്ഥിതിയാണുള്ളത്. ഏത് പോസ്റ്റിട്ടാലും DNA ടെസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി കമന്റുകൾ പ്രവഹിക്കുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. DNA പരിശോധനാ ഫലം വൈകുന്നതിനാൽ രോഷം പ്രകടിപ്പിക്കുന്നവരാണ് ഏറെയും. ബിനീഷ് കോടിയേരി ഈ അടുത്ത കാലത്ത് ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ ഈ പേജിലൂടെ ചേട്ടന്റെ DNA റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് കൂടി ചോദിച്ചു ഒരാൾ. പക്ഷെ മൗനം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് കോടിയേരി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിയും. കാരണം ബിനോയ് കോടിയേരി വരുത്തിവെച്ച പൊലാപ അനുഭവിച്ചല്ലാതെ എങ്ങനെ തീർക്കുമെന്നാണ് അണികളുടെയും ചോദ്യം. DNA ടെസ്റ്റ് കഴിഞ്ഞതിന് പിന്നാലെ ബിനോയ് കോടിയേരി ശബരിമലയിലെത്തി അയ്യനെ കൺകുളിർക്കെ തൊഴുത് മാപ്പ് അപേക്ഷിച്ചിരുന്നു. തലയിൽ തോർത്തിട്ടായിരുന്നു ബിനോയ് ശബരിമലയിൽ എത്തിയതെങ്കിലും മാധ്യമങ്ങൾ അത് കണ്ടെത്തി വാർത്ത നൽകുകയായിരുന്നു. ബിനോയ് തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും ബിനോയിൽ തനിക്ക് 7 വയസ്സുള്ള മകനുണ്ടെന്നുമായിരുന്നു ബീഹാരി സ്വദേശിനിയായ ബാർ ഡാൻസറുടെ ആരോപണം. ഇത് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ യുവതി കോടതി ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനോയിയുടെ കുടുംബം നേരത്തെ പലതവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയിട്ടും വഴങ്ങാത്തതിനെ തുടർന്നാണ് കേസ് പുറം ലോകം അറിഞ്ഞത്. ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡന കേസിൽ ഇരയായ ബീഹാരി യുവതിക്കൊപ്പമാണ് തത്വമയി ന്യൂസ്. വേട്ടക്കാരനെ രക്ഷിക്കാനുള്ള ഓരോ ഗൂഢനീക്കങ്ങളെയും സ്വതന്ത്ര മാധ്യമം എന്ന നിലയിൽ തത്വമയി ന്യൂസ് തുറന്നു കാണിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.